നമസ്കാരം ഏലക്കയിലെ കീടനാശിനിയുടെ അളവ് കൂടുതലാണെന്ന് കാട്ടി കേരള ഹൈക്കോടതി വിൽപ്പന തടഞ്ഞ സാഹചര്യത്തിൽ കെട്ടിക്കിടക്കുന്ന അരവണ നശിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സഹകരിച്ചാണ് അരവണ നശിപ്പിക്കേണ്ടതെന്നും ജസ്റ്റിസുമാരായ എ എസ് ബൊപ്പണ്ണ പി എസ് നരസിംഹ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി അരവണ വിൽപ്പന തടഞ്ഞ കേരള ഹൈക്കോടതിയെ സുപ്രീംകോടതി വിമർശിച്ചു ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിക്കാറായെന്നും കഴിഞ്ഞ സീസണിൽ തയ്യാറാക്കിയ അരവണ നീക്കം ചെയ്യാൻ അനുവദിക്കണമെന്നുമുള്ള ദേവസ്വത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു ഏഴ് കോടി രൂപയോളം വിലമതിക്കുന്ന മതിക്കുന്ന ആറ് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം ടിൻ അരവണയാണ് കെട്ടിക്കിടക്കുന്നത് ജനുവരി മുതൽ ഈ അരവണ ശബരിമലയിലെ വിവിധ ഗോഡൌണുകളിലായി സൂക്ഷിച്ചിരിക്കുകയാണ് കീടനാശിനി സാന്നിധ്യം പരിശോധിച്ച ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അരവണ ഭക്ഷ്യയോഗ്യമാണെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു ഉൽപ്പാദിപ്പിച്ച ശേഷം മാസങ്ങൾ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇവ ഭക്തർക്ക് നൽകില്ലെന്ന് ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു വാണിജ്യ താല്പര്യമുള്ള വിഷയങ്ങളിൽ ഹൈക്കോടതി ഇടപെട്ടത് ഉചിതമായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഏലക്കയുടെ കരാർ ലഭിക്കാത്ത വ്യക്തി നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി വിധിയെന്നും കോടതി പറഞ്ഞു ഗാനദിയിലെ വെള്ളം മലിനമായിരിക്കാം എന്നാൽ അതിൽ മുങ്ങിക്കുളിക്കുമ്പോൾ പുണ്യം ലഭിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു പ്രസാദവും അതുപോലെയാണ് ഇതൊക്കെ വിശ്വാസങ്ങളുടെ ഭാഗമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിവിധ ആരാധനാലയങ്ങളിൽ വിതരണം ചെയ്യുന്ന പ്രസാദങ്ങളെല്ലാം ഭക്ഷ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പി എസ് നടരാജൻ കോടതിയിൽ പറഞ്ഞു ദേവസ്വം ബോർഡിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ വി ഗിരി അഭിഭാഷകൻ പി എസ് സുധീർ എന്നിവരും ൈക്കോടതിയിലെ ഹർജിക്കാരായ അയ്യപ്പ വേണ്ടി അഭിഭാഷകൻ എം ആർ അഭിലാഷും ഹാജരായി